ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്തിരി വെറൈറ്റി കണ്ടന്റ് ആണ്. വെറൈറ്റി കണ്ടന്റ് എന്നല്ല, നമ്മുടെ സാധാ കണ്ടന്റ് നമ്മളൊരു വെറൈറ്റി രീതിയിൽ എടുക്കുകയാണ്. സാധാരണ ഞാൻ ഒരു ഫോട്ടോ എഡിറ്റ് അല്ലെങ്കിൽ കോമ്പോസിഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്പീഡ് ആർട്ട് പോലെയൊക്കെയാണ് ഇടാറ്. ഇത്തിരി കൂടി ഒന്ന് ഇൻട്രാക്റ്റീവ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്യുന്ന ഒരു തിങ്കിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നു. മൊത്തം പ്രോസസ്സ് കാണിക്കില്ല, മൊത്തം പ്രോസസ്സൊക്കെ കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് വെളുത്താവും. നിങ്ങൾക്ക് പഴയതുപോലത്തെയാണോ അത് ഇതുപോലത്തെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻറ്റ് ചെയ്യുക. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്മസ് ഒക്കെ വരാണ്. അപ്പോൾ ഒബിയസ്ലി തമ്മിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്രിസ്മസ് ബേസ്ഡ് ആണ്. നമ്മുടെ മാവേലിൻ്റെ അടുത്തിട്ട് നമുക്കൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ രീതിക്ക് ഒന്ന് മാറ്റി മറയ്ക്കാം. പിന്നെ ഞാൻ ഇത് ചെയ്യുന്ന ഒരു പോർട്രേറ്റ് മോഡലാണ്, നമ്മുടെ ഫോൺ വാൾപേപ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. 4K റെസൊല്യൂഷനിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു പോർട്രേറ്റ് നല്ല ക്ലാരിറ്റി, വാൾ ഫ്രെയിം എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു വിഷയമുള്ള കേസല്ല. ഡൗൺലോഡ് ആയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. എന്നാൽ കൂടി ഞാൻ ഒന്നും കൂടി പറയാം, നേരെ യൂട്യൂബ് ചാനലിൽ പോവുക, ഈ ചോപ്പ ബട്ടൺ ഒരു ഞെക്ക് നിൽക്കുക. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്താണ് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഈ ഓൾ എന്ന് പറഞ്ഞത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പം ഞാൻ എല്ലാ ഡിസൈനും തുടങ്ങുമ്പോൾ കുറച്ച് റെഫറൻസ് ഇമേജസ് ഒക്കെ നോക്കും. അപ്പം ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മോസ്റ്റ് ട്രസ്റ്റഡ് വെബ്സൈറ്റ്, അതുപോലെ തന്നെ ഫ്രീ ടു യൂസ് ഇമേജസ്, നല്ല എച്ച് ഡി ഇമേജസ് കിട്ടുന്ന രണ്ട് വെബ്സൈറ്റാണ്. ഒന്ന് നമ്മുടെ പെക്സൽസും അതുപോലെ തന്നെ നമ്മുടെ അൺസ്പ്ലാഷും. അൺസ്പ്ലാഷ് ഒരുവിധം എല്ലാ ഡിസൈനേഴ്സിനും അറിയണ ഒരു വെബ്സൈറ്റാണ്. സോ ഞാൻ ഓൾറെഡി രണ്ട് ഇമേജസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാവേലിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവേലിന് ഇവിടെ വെക്കാനുള്ള ഒരു പ്ലാനാണ്. ഞാൻ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു സ്ക്വയർ ബോക്സിലാണ് മാവേലി വരാൻ പോണത്. ഞാൻ ഓൾറെഡി അവിടെ റീസൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഞാനിപ്പോൾ മാവേലിനെ എന്തുകൊണ്ടാണ് ഇത്ര വലുതാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ മാവേലിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കളർ ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മാവേലി വരാ, കണ്ടില്ലേ, ഇത്രയേ വരുള്ളൂ നമ്മുടെ മാവേലി. സോ തൽക്കാലം ഞാൻ പഴയ പോലെ വലുതാക്കി വെച്ചിട്ടുണ്ട്. വലുതാക്കി വെച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു രീതിയിലാക്കണം നമ്മുടെ മാവേലിനെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കണം, റെഡ് കളർ ചെയ്ത് കൊടുക്കണം. ഈ ഡ്രസ്സിൻ്റെ വൈറ്റും ഗോൾഡിഷും നമുക്കൊരു റെഡും വൈറ്റ് ഇതിലേക്ക് ആക്കണം. പിന്നെ ഒരു കാര്യം, കണ്ണാട പവർ ഗ്ലാസ് അല്ല, കണ്ണടിച്ച് പോകാണ്ടിരിക്കാൻ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ കുറേ നേരം ഇരിക്കണ കാരണം കണ്ണടിച്ച് പോകാണ്ടിരിക്കാൻ വെച്ചതാണ്. എനിക്ക് ഈ സാധാരണ കണ്ണാട ആവശ്യമില്ല, പക്ഷേ കണ്ണടിച്ച് പോകാണ്ടിരിക്കാൻ കണ്ണാട വേണം. സോ നമുക്ക് ആദ്യം മാവേലിനെ കളർ ചെയ്യാം. അപ്പോൾ അത് ഇത്തിരി ലെങ്തി പ്രോസസ്സാണ്, അപ്പോൾ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ സംഭവം കണ്ടോ, സ്പീഡിൽ അടിച്ചു കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മാവേലിക്ക് വൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഏതാണ്ട് ഒരു കോസ്റ്റ്യൂമിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ ഡ്രോയിങ് ആയ കാരണം വൈറ്റ് കളർ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അവസാനം നമ്മളൊരു ബ്ലർ കൊടുത്തു, ആ എഡ്ജസ് ഒക്കെ ഒന്ന് ഷാർപ്നെസ് ചെയ്യുന്ന ഒരു ഫെദർ പോലെയാക്കാനാണ് നമ്മളൊരു ഒരു ഗോഷ്യൻ ബ്ലർ കൊടുത്തത്. അപ്പോൾ ഒരു ഓവറോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുടിയും താടിയൊക്കെ വെള്ളയാണ്. ഭാഗ്യത്തിന് നമ്മുടെ മാവേലിക്ക് താടിയില്ല, അതുകൊണ്ട് ഞാൻ ഇനി എക്സ്ട്രാ താടി വെക്കാൻ നോക്കണില്ല, കാരണം അത് സീനാവും, കുറച്ച് സീനാവും. അപ്പോൾ നമുക്കുള്ള മുടിയും താടിയുമേ നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. നമ്മളൊരു ഓവർലേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു പുതിയ ഓവർലേ ക്രിയേറ്റ് ചെയ്ത് അതും ഒരു വൈറ്റ് ടെക്സ്ചർ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട്, എന്താണ് അതിൻ്റെ പേര്, ഒരു മിനിറ്റ് കേട്ടോ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓവർലേ എഫക്റ്റ് ഉണ്ട്, അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്കിനൊരു തിളങ്ങിക്കുന്നൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ മാവേലിയുടെ മുടിയും ഉള്ള മുടിയൊക്കെ നമ്മൾ വെള്ള കളറാക്കിയിട്ടുണ്ട്. അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല, പക്ഷെ നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്കതൊന്ന് അടിപൊളിയാക്കാം. പിന്നെ അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ മാവേലിനെ ആ ഒരു പ്ലേസിൽ കൊണ്ട് വെക്കണം. ഓൾറെഡി ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. നമ്മൾ കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് നമ്മുടെ മാവേലിനെ മൊത്തത്തിൽ അങ്ങോട്ട് സ്കെയിൽ ചെയ്യാണ്. അപ്പോൾ മാവേലിനെ നമുക്ക് ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഗൈഡ് ലൈനിൽ അങ്ങോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മാവേലി കറക്റ്റ് ആ ഗൈഡ് ലൈനിൽ മുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ സൈസും കാര്യങ്ങളും. മാവേലി അവിടെ നിന്നാൽ മതി. ഇനിയിപ്പോൾ അടുത്ത ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഷാഡോസും കളർ കറക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മാവേലിയിലൊരു കളർ കറക്ഷൻ ചെയ്യണം. പിന്നെ മേലെ നിന്ന് ഒരു കുറച്ച് ലൈറ്റ് വരുന്നുണ്ട്, അത് നമ്മുടെ ഒരു ഹൈലൈറ്റ്സ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം മേലെ. പിന്നെ ഭയങ്കരമായിട്ട് പോപ്പ് ചെയ്ത് നിൽക്കുകയാണ് മാവേലി, ഭയങ്കര റെഡും വൈറ്റും. അതൊക്കെ ഒന്ന് നമ്മൾ കളർ കറക്റ്റ് ചെയ്ത് നമുക്ക് ഓവറോൾ ഒരു ഒരു ഭയങ്കര ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടൊന്ന് ചെയ്യണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ബേസിക് കളർ കറക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഷാഡോ കൊടുക്കണം. അതിന് ഞാൻ ഒരു മാവേലിയുടെ ഒരു കോപ്പി തന്നെ എടുത്തിട്ടുണ്ട്. മാവേലിയുടെ ഒരു കോപ്പി എടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കതൊന്ന് മാവേലിയുടെ ഒരു കോപ്പി തന്നെ എടുത്ത് നമ്മൾ വാർപ്പൊക്കെ എടുത്ത് നമുക്കൊന്ന് മാവേലിനെ സൈഡിലേക്ക് വെക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് റെഡിഷ് പോവാം, സാധാ ഒരു ബ്ലൂഷ് വേണ്ട, നമുക്കൊരു വെറൈറ്റി പിടിക്കാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റെഡാക്കാം, കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു റെഡ് ആൻഡ് ബേസിക്കലി റെഡും വൈറ്റ് ആണല്ലോ അവരുടെ തീം. സോ ഞാൻ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഒരു റെഡ് കളറാക്കാമെന്ന് വെച്ചു. പിന്നെ നമുക്ക് ഇത്തിരി ബ്ലറ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി ബ്ലറ് ചെയ്ത് കൊടുക്കാം. ഇത്ര ബ്ലർ വേണ്ട, കുറച്ച് ബ്ലറ് ചെയ്താൽ മതി. കുറച്ച് ബ്ലറ് ചെയ്തിട്ട് ഇതൊന്ന് മാസ്ക് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഒന്ന് ബ്ലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കോപ്പി എടുക്കുക. കോപ്പിയല്ല, അതൊന്ന് മെർജ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പേരൊക്കെ കൊടുക്കുക ഫൈനൽ. അതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുക്കുക. എന്നിട്ട് നമ്മളതൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. നമുക്ക് ഫർദർ കളർ കറക്ഷനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ നമുക്കൊന്ന് കളർ ബാലൻസിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കി കൊടുത്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊരു കളർ ബാലൻസ് കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മുടെ വാൾപേപ്പർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 4K റെസൊല്യൂഷൻ ആണ് ഗായ്സ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഫ്രെയിം വരെ ചെയ്തവരതിൻ്റെ ക്വാളിറ്റി പോവില്ല. 4K റെസൊല്യൂഷനിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒന്നും കൂടിയും പറയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ യൂട്യൂബ് ചാനൽ. താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇതുപോലെ രസകരമായിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ അതിൻ്റെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ഒരു ബേസിസിൽ നമുക്കൊരു മാനിപ്പുലേഷൻ, ഒരു ഫോട്ടോഷോപ്പ് കോമ്പോസിഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതെൻ്റെ ഒരു കോൺസെപ്റ്റാണ്. മാവേലി ഒരു ക്രിസ്മസിന് കാണാൻ വരാണ്, ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ രീതിയിലുള്ള കോൺസെപ്റ്റ് കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതൊരിക്കലും ബൈ ബൈ.